ഈ ആൾ ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ ആളെ വീട്ടിൽ പോകാത്ത ഒരു കാരണമുണ്ട്. കാരണം എന്നെ സ്നേഹിച്ചാണ് കെട്ടിയത്. വീട്ടുകാരെ എല്ലാവരും എതിർത്ത് വാശിയെ പുറത്ത് നല്ല രീതിയിലാണ് കല്യാണമായിട്ട് നടന്നു ചെയ്തത്. ആ ആൾ എൻ്റെ കൂടെ ഇരിക്കുക മറ്റൊരാളായിട്ട് ബന്ധം പുലർത്തി അത് പൊക്കുകയും അത് ഞാൻ ആ ആളുടെ അമ്മയ്ക്കും ആ സഹോദരിക്കും അവരെ കാണിച്ചു കൊടുത്ത് എല്ലാം കേൾപ്പിച്ചപ്പം ഈ ആൾക്ക് ആ അവരുടെ അമ്മയെ ഫേസ് ചെയ്യാനുള്ളൊരു മടിയായിരുന്നു. അതാണ് സത്യം. ഇവിടെ നിന്ന് ആദ്യം ഇറങ്ങി, ഞാൻ വന്നാൽ ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നു. ആ ആളുടെ കൂട്ടുകാരുടെ കൂടെയാണ് പോയത്. അവിടെ 2-3 ദിവസം അവിടെ ആയിരുന്നു. ആ ടൈമിലും ഇതേ സീരിയലിന് ഷൂട്ട് നടക്കുന്ന സമയത്ത് ഷൂട്ട് കഴിഞ്ഞ് പോകണമെന്ന് ഞാൻ ബൈക്കിൽ നിന്ന് ബാക്കിൽ നിന്ന് പോയിട്ടുണ്ട്. ആ ആളുടെ വീട്ടിൽ നട വരെ എന്നെ മൈൻഡ് ചെയ്യാതെ കയറി പോയിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും സ്ട്രോങ് മത്സരാർത്ഥികളിൽ ഒരാളാണ് സീരിയൽ താരം അപ്സര രത്നാകരൻ. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് കുടുംബാംഗങ്ങളോട് തൻ്റെ ജീവിതകഥ അപ്സര വെളിപ്പെടുത്തിയിരുന്നു. അതിനിടയിൽ പരാജയപ്പെട്ട ആദ്യ വിവാഹത്തെക്കുറിച്ചും അപ്സര പറഞ്ഞിരുന്നു. ക്രൂരമായ മർദ്ദനങ്ങൾ ആദ്യ ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നതുകൊണ്ടാണ് ആ ബന്ധം അവസാനിപ്പിച്ച് 2-ാമത് വിവാഹിതയായെന്നാണ് അപ്സര പറഞ്ഞത്. എന്നാൽ അതല്ല സത്യമെന്നും അപ്സര ഇപ്പോഴത്തെ ഭർത്താവുമായി താനുമായി കുടുംബജീവിതം നയിക്കുമ്പോൾ തൊട്ട് പ്രണയത്തിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ആദ്യ ഭർത്താവായ കണ്ണൻ. കൊറിയോഗ്രാഫറായ കണ്ണൻ സ്വന്തം യൂട്യൂബ് ചാനലിലാണ് തൻ്റെ ഭാഗം വിശദീകരിച്ച് വീഡിയോ പങ്കിട്ടിരിക്കുന്നത്. അപ്സരയുടെ പേര് പറയാതെയാണ് കണ്ണൻ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ബെൽറ്റ് മാറി അടിക്കുകയോ അല്ലെങ്കിൽ ഷൂസ് മാറി ചവിട്ടുകയോ അല്ലെങ്കിൽ ആ ഡിസ്കിന് കംപ്ലൈൻറ്റ് വരുത്താൻ വേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യത്തെ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ റിയാക്ട് ചെയ്ത് വിട്ടതാണ്. എനിക്ക് വേണ്ട ആ പോട്ട് എന്തായിക്കൊണ്ട് പോയിട്ടുള്ളതാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന എൻ്റെ ബാക്ക് പെയിനെ കുറിച്ച് ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടായിട്ടുള്ളത് അത് കാരണം ഇതാണ്. ഒരിക്കലല്ല 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും ഒന്ന് പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ആക്സിഡന്റിൽ മരണസ്ഥാനത്ത് തടിയിട്ട് അങ്ങനെ ഉള്ള ഒരു ബാക്ക് പെയിൻ ആണെന്ന് എൻ്റെ പറഞ്ഞിട്ടുള്ളത്. അല്ല, വേറെ ഒന്നുമല്ല. ഞാൻ ഇതിൽ പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി 3 വർഷം വിട്ടു കൊടുത്ത അമ്മയുടെ അനുവാദ പൂർണ്ണ സമ്മതത്തോടെ ഞാൻ ആളെ കെട്ടിയെന്നും. ഒരിക്കലല്ല എൻ്റെ നിന്ന് ഇറങ്ങിയ ആ അന്ന് തൊട്ടുള്ളത് ഇതിൽ ഒരുമിച്ച് തന്നെയാണ്. ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഒരേ ഇതിലായിരുന്നു അവരെ കല്യാണം വരെ ഞങ്ങളുടെ പ്രശ്നം നടക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ എവിഡൻസ് എല്ലാം എൻ്റെ ഉണ്ട്. അമ്മയ്ക്ക് കൊടുത്ത് 3 വർഷം നടക്കുന്നതും ഇതാണ്. ഞാൻ പറ്റുന്ന അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും അതായത് എനിക്കറിയില്ല. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല ഉള്ള കാര്യമാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം നിർത്തി എന്നുള്ളത് അഭിനയം നിർത്തിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആളുടെ അക്കൗണ്ട് കയറി സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഈ ഡേറ്റ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ ഫെബ്രുവരി, അതായത് 2019 ഫെബ്രുവരി 3-ാം തീയതി ഞങ്ങൾ ഇങ്ങനെ ഈ സംഭവം തന്നെ പിരിയുന്നത്. മാനസികമായിട്ട് പിരിയുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണത് ഫെബ്രുവരി 8-ാം തീയതി ഇവിടെ നിന്ന് സാധനം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഡേറ്റ് എല്ലാം ഞാൻ തരാം. അതിനുശേഷം അവർ ഒരുമിച്ച് ഇതേ സീരിയലിൽ തന്നെ കയറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബെഡായ ബംഗ്ലാവ് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനിലൊരു പ്രോജക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ സ്റ്റാർ മ്യൂസിക് എന്ന് പറഞ്ഞ ഷോയിലുണ്ടായിരുന്നു. എല്ലാ അഭിനയത്തിനും അങ്ങനെ ഒരു ഷോയിൽ ഒന്നും മാറുന്നില്ല. ഇതാണ് സത്യം. ആളുകൾ എന്നെ ക്രൂരനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വീഡിയോ ആരെയും വ്യക്തിഹത്യ ചെയ്യാനുമല്ല. എനിക്ക് മനസമാധാനത്തോടെ ഉറങ്ങാനും ഉണരാനുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാളെ എനിക്കൊരു ലൈഫ് വേണമെന്ന് തോന്നുമ്പോൾ ബുദ്ധിമുട്ടാവാതിരിക്കാനാണ് ഈ വീഡിയോ. ആളുകൾക്ക് ക്ലാരിറ്റി വരണമല്ലോ. എൻ്റെ ജീവിതം എനിക്ക് നോക്കിയേ പറ്റൂ. ആ മത്സരാർത്ഥി പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയിക്കാൻ കൂടിയാണ് ഇതിപ്പോൾ പറയുന്നത്. എന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വിവാഹിതരായത്. ബിഗ് ബോസിൽ ആ മത്സരാർത്ഥി പറയുന്നുണ്ട്, ഞങ്ങൾ കുടുംബജീവിതം നയിച്ചിരുന്ന സമയത്ത് ഷൂസ് ഇട്ട് ചവിട്ടി ബെൽറ്റ് വെച്ച് അടിച്ചു എന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് ശരിക്കും ദേഷ്യവും സങ്കടവും വന്നിരുന്നു. മുമ്പും ഇവർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അവർ സൈബർ സെല്ലിൽ കേസ് കൊടുത്ത് അന്ന് ഞാൻ വിശദീകരണം നൽകി പങ്കിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ മത്സരാർത്ഥിയുടെ അമ്മ ഞങ്ങളുടെ പ്രണയമറിഞ്ഞ് 45 ദിവസം ആശുപത്രിയിലായിരുന്നുവെന്നത് സത്യമല്ല. അങ്ങനൊരു സംഭവവും നടന്നിട്ടില്ല. ഷൂസ് ഇട്ട് ചവിട്ടി ബെൽറ്റ് വെച്ച് അടിച്ചു എന്നൊക്കെ പറയുന്നത് സത്യമല്ല. അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ഞങ്ങൾ തമ്മിൽ പ്രശ്നം നടന്ന സമയത്ത് മറ്റുള്ളവരോട് ഇതെല്ലാം ഈ വ്യക്തി പറഞ്ഞു നടന്നിട്ടുണ്ട്. നേരത്തെ കസേര മാറി മണ്ടയ്ക്കടിച്ചുവെന്നും പറഞ്ഞു നടന്നിട്ടുണ്ട്. പിന്നെ ഞാനുമായി ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വിവാഹം കഴിച്ച വ്യക്തിയുമായി അഫെയറായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അന്നൊന്നും ഇവരുടെ ബന്ധം എനിക്കറിയില്ല. ഈ വ്യക്തി ഇറങ്ങിപ്പോയതല്ല, എന്നെ വഴിയിൽ കളഞ്ഞിട്ട് പോയതാണ്. ഞങ്ങളുടെ വിവാഹ വാർഷിക സമയത്താണ് ഞാൻ ഈ വ്യക്തിയുടെ ഫോണിൽ അവർ ഇപ്പോൾ വിവാഹം ചെയ്തിരിക്കുന്ന വ്യക്തിയുമായുള്ള മെസ്സേജ് കാണുന്നത്. ഫോണൊക്കെ ലോക്കായിരുന്നു. വഴക്ക് കൂടുമ്പോൾ പറയാൻ പാടില്ലാത്തതൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് പറഞ്ഞ് ഈ വ്യക്തിയുടെ ഫാമിലിയുടെ മുന്നിലിട്ട് നാണം കെടുത്തി. വീട്ടിൽ നിന്നും അന്ന് ആ വ്യക്തി തന്നെയാണ് ഇറക്കിവിട്ടത്. അന്ന് ഞാൻ ബസ് സ്റ്റാൻഡിലാണ് സമയം ചിലവഴിച്ചത്. 3 ദിവസം കഴിഞ്ഞാണ് തിരികെ വന്നത്. പുള്ളിക്കാരിയുടെ ചേച്ചി വരെ വന്ന് എന്നോട് സംസാരിച്ചതോടെ ഞാൻ ഇറങ്ങിപ്പോയി. എൻ്റെ വീട്ടിൽ നിന്നും പോയപ്പോൾ ആ വ്യക്തിയുടെ കുടുംബം കൂട്ടാൻ വന്നിരുന്നു. അല്ലാതെ ഒറ്റയ്ക്കല്ല പോയത് എന്നാണ് കണ്ണൻ പറയുന്നത്.